നമസ്കാരം ഹൈ റേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. എം വിൻസെന്റ് എം എൽ എക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രം എം എൽ എക്കെതിരെ പാർട്ടി നടപടി. ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നിർത്താൻ കോഴ വാങ്ങിയെങ്കിൽ അത് ഉമ്മൻചാണ്ടിയും വി എസ് ശിവകുമാറുമായിരിക്കുമെന്ന് ജോയ്സ് ജോർജ് എംപി. പിതൃതർപ്പണത്തിന്റെ സായൂജ്യവുമായി നാളെ കർക്കിടകോവാവ്. ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. പത്തിജയിലെ കർഷകർക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് മാട്ടുക്കട്ടയിൽ കോൺഗ്രസിന്റെ ജനകീയ സദസ്സ്. പട്ടയ നടപടി അട്ടിമറിക്കാനാണ് സംയുക്ത പരിശോധന സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. എം വിൻസെന്റ് എം എൽ എക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് എം എം ഹസൻ. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടിയെടുക്കും. എം എൽ എ രാജിവെക്കണമെന്ന വനിതാ നേതാക്കളുടെ അഭിപ്രായം വ്യക്തിപരമാണെന്നും എം എം ഹസൻ പറഞ്ഞു. അതെ, ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായ ചില ഇടപെടലുകളുകൊണ്ടാണ്. പാർട്ടിയുടെ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ പോലീസ് അന്വേഷിച്ച് അദ്ദേഹം ഈ സ്ത്രീയെ പീഡിപ്പിച്ചതായി തെളിവുകൾ കിട്ടുകയും അതിന് സംബന്ധം വ്യക്തമായിട്ടുള്ള ഒരു കോടതിയുടെയോ മറ്റും സ്ത്രീ പീഡനം നടന്നു എന്നുള്ള ഒരു വിധി വന്നാൽ പാർട്ടി അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയെടുക്കും. അത് അവരുടെ വനിതാ നേതാക്കൾ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ അവർ സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതാണ്. പാർട്ടി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ പാർട്ടി നടപടിയെടുക്കും. ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കാൻ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചത് ഇടുക്കി എം പി ആണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ഇനി അതിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കും? അപ്പൊ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ടത് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇടത് ജനനേതാക്കളാണ്, പ്രത്യേകിച്ചും ഇടുക്കി എം പി ആണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എം പിക്ക് ഈ കാര്യത്തിൽ എന്താ കാര്യം? ഇത് സംസ്ഥാന മെഡിക്കൽ കോളേജാണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് ഇടുക്കിയിലുള്ളത്. എം പിക്ക് ഇതിന്റെ റോൾ എന്താണ്? ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ആരോഗ്യവകുപ്പ് മന്ത്രി, ഞാൻ ആരോഗ്യമന്ത്രിയെ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ കോഴപ്പണം വാങ്ങിയിട്ടുള്ളത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വമാണ്. ഈ മെഡിക്കൽ കോളേജുകളിലെ അട്ടിമറിക്കും മന്ത്രിസഭ ഉണ്ടായതിന് ശേഷമാണല്ലോ വകുപ്പുകളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആരോഗ്യ വകുപ്പ് ഇവരെ ചുമതല ഏൽപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഴ ഇടപാട് നടന്നിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്, അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം അട്ടിമറിച്ച് കളയാന്നുള്ളത്. ഇവിടെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുകയുണ്ടായി, എം പി ആണ് പ്രസ്താവന നടത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹമാണ്. എം പിക്ക് ഇതിന്റെ റോൾ എന്താ? അപ്പൊ ഈ ഉത്തരവാദിത്വം കൂടി എം പി എന്നെ അങ്ങ് ഏറ്റെടുത്താണ്. ഇതിന് പിന്നിൽ ഈ കോളേജ് അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യ സൂത്രധാരകനായി പ്രവർത്തിച്ചത് ജോയ്സ് ജോർജ് എം പി ആണ്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ആരോപിക്കുകയാണ്. കാരണം അയാൾക്കൊന്നാമത് അയാളുടെ വിഷയമല്ല ഇത്, ഇത് സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണിത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ വന്ന് പ്രസ്താവന ഇറക്കുകയും മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടി ഇനി 2019 ആരംഭിക്കുമെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കി, എന്നിട്ട് എന്തേ കഴിഞ്ഞ ദിവസം ഇപ്പം 2018 ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എന്തേ ഇദ്ദേഹം തന്നെ വന്ന് പ്രസ്താവന നടത്തേണ്ടി വന്ന അവലോകന യോഗത്തിൽ അദ്ദേഹം തന്നെ അത് ഹെഡ് ചെയ്ത് ചെയർമാൻ അതിന്റെ അധ്യക്ഷത വഹിച്ച് അദ്ദേഹം തന്നെ ഇറങ്ങി അയാൾ പെട്ടിരിക്കുകയാണ്. ഇടുക്കി മെഡിക്കൽ കോളേജ് നിർത്താൻ കോഴ വാങ്ങിയെങ്കിൽ അത് ഉമ്മൻചാണ്ടിയും വി എസ് ശിവകുമാറുമായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എംപി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അജ്ഞത അലങ്കാരമായി കൊണ്ടു നടക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജ് നിർത്തലാക്കാൻ കോഴ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയും മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറുമായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി പറഞ്ഞു. 2015 December 30 ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം റദ്ദാക്കിക്കൊണ്ട് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആരോഗ്യമന്ത്രി ശിവകുമാറുമാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉൾപ്പെടെ ഇടുക്കിയിലെ മറ്റു വിഷയങ്ങളിൽ എന്നതുപോലെ അജ്ഞത അലങ്കാരമായി കൊണ്ടു നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കാനും രേഖകൾ പഠിക്കാനും ഇനിയെങ്കിലും തയ്യാറാകണമെന്നും ജോയ്സ് ജോർജ് ആവശ്യപ്പെട്ടു. ഏത് സ്വകാര്യ മെഡിക്കൽ കോളേജിനെ സഹായിക്കാനാണ് സ്വന്തം നേതാക്കൾ ഭരിക്കുമ്പോൾ
ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുത്തിയതെന്ന് ജനങ്ങളോട് തുറന്നു പറയണം. 2016 മെയ് 10 ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പഠന സൗകര്യങ്ങളില്ലാത്ത ഇടുക്കി മെഡിക്കൽ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികളെ മറ്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അന്ന് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല. 2013 പ്രഖ്യാപിക്കുകയും 2014 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഇടുക്കി മെഡിക്കൽ കോളേജിന് ആവശ്യത്തിലേറെ സമയം കിട്ടിയിട്ടും അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ തയ്യാറാകാതിരുന്നവർ സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ അപഹാസ്യമാണ്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുന്നതിനുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2018 കുട്ടികൾക്ക് പ്രവേശനം നൽകാനുള്ള പ്രവർത്തനങ്ങളാണ് വേഗത്തിൽ പുരോഗമിക്കുന്നതെന്നും ജോയിസ് ജോർജ് പറഞ്ഞു. ഇവിടെ നിന്ന് മറ്റു കോളേജുകളിലേക്ക് മാറ്റിയ വിദ്യാർത്ഥികൾക്ക് 2019 ഫെബ്രുവരിയിലാണ് അവസാന വർഷ പരീക്ഷ എഴുതേണ്ടത്. ഇതിനു മുൻപ് മുഴുവൻ സൗകര്യങ്ങളും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഒരുക്കുമെന്നും ഇല്ലാക്കഥകൾ മെനയുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നും ജോയിസ് ജോർജ് MP പറഞ്ഞു. പിതൃതർപ്പണത്തിന്റെ സായൂജ്യവുമായി നാളെ കർക്കിടകവാവ്. ബലിതർപ്പണത്തിനായി ഹൈറേഞ്ചിലെ ക്ഷേത്രങ്ങൾ ഒരുങ്ങി. കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസം പുണ്യനദികളുടെ തീരത്ത് ബലിയിട്ട് തർപ്പണം നടത്തിയാൽ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. കർക്കിടക വാവുബലിക്കായി ഹൈറേഞ്ചിലെ ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ക്ഷേത്രം ഓഡിറ്റോറിയങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലുമാണ് വാവുബലിക്കായി ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഹൈറേഞ്ചിൽ പെരിയാറിന്റെ തീരത്തുള്ള ക്ഷേത്രങ്ങളിലാണ് കൂടുതലായും ഭക്തർ ബലിതർപ്പണം നടത്തുന്നത്. ബലിതർപ്പണത്തിന് പേരുകേട്ട അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ബലിതർപ്പണം നടത്തി പോകുന്നു. ഈ വർഷവും എല്ലാ വർഷത്തെയും പോലെ ബലിതർപ്പണം നടത്തുന്നതിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ക്ഷേത്ര അങ്കണത്തിൽ ക്ഷേത്രത്തിൻ്റെ പുണ്യതീർത്ഥത്തിലാണ് ബലിതർപ്പണം കഴിഞ്ഞ് ആളുകൾ മുങ്ങിക്കുളിച്ച് സായൂജ്യം നേടുന്നത്. എല്ലാവർക്കും വാഹന സൗകര്യം അങ്ങോട്ട് വാഹനത്തിലെത്തുന്നതിന് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. കർക്കിടവാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ഭക്തർക്ക് ഔഷധക്കഞ്ഞി സൗജന്യമായി നൽകാൻ ക്ഷേത്ര ഭാരവാഹികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. കട്ടപ്പന അമ്പലക്കവല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, മാട്ടുക്കട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രം, ഉപ്പുതറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കല്യാണത്തണ്ട് മഹാദേവ ക്ഷേത്രം, കട്ടപ്പന ഇടുക്കിക്കവല ലക്ഷ്മിനാരായണ ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങൾ പിതൃബലി തർപ്പണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ പുലർച്ചെ 5:30 മുതലാണ് പിതൃബലി തർപ്പണം നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് പിതൃപൂജകളും ക്ഷേത്രങ്ങളിൽ നടക്കും. പത്ത് ജയിലിലെ പട്ടയ നടപടി അട്ടിമറിക്കാനാണ് സംയുക്ത പരിശോധന സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാട്ടുക്കട്ടയിൽ പത്തുചെയിൻ പ്രശ്നത്തിൽ നടത്തിയ ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണിയിലും ഭരണതലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന CPI CPM തർക്കത്തിൽ ജനങ്ങൾ ഇരയാകുകയാണ്. ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് സർക്കാർ. ഇടുക്കിയിലെ ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ പത്തുചെയിനിൽ പട്ടയം നൽകാൻ KSEBയുടെ അനുമതി വാങ്ങാൻ വകുപ്പ് മന്ത്രി MM മണി തയ്യാറാകണം. പത്തുചെയിനിൽ പട്ടയം നൽകുന്നതുവരെ കോൺഗ്രസും UDFഉം കർഷകർക്കൊപ്പമുണ്ടാകുമെന്നും ചെന്നിത്തല പറഞ്ഞു. വൈദ്യുതി ബോർഡിന്റെ അംഗീകാരം മാത്രം മതി എന്നുള്ള തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് വനം വകുപ്പിന്റെ അംഗീകാരം കൂടി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നു, സങ്കീർണമായിരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ വനം വകുപ്പിലേക്ക് പോയാൽ ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനം വെച്ച് നോക്കിയാൽ, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചാൽ, പല കാര്യങ്ങളും വനം വകുപ്പ് ഇത്തരം കാര്യങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അറിയാൻ പാടില്ലാത്തവരല്ലോ ഈ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും. യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, അഡ്വക്കേറ്റ് EM അഗസ്തി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, മൺപിള്ള രാധാകൃഷ്ണൻ, ജോയി തോമസ്, റോയ് കെ പൌലോസ്, KJ കുട്ടിയച്ചൻ, അരുൺ പൊടിവാറ, വിജയമ്മ ജോസഫ്, മനോജ് മുരളി, ജേക്കബ് പടലിങ്കൽ, ബിജു പോൾ, ബിജോ മാണി, AT തോമസ്, ഷാജഹാൻ മടത്തിൽ, ജോയി ഇഴക്കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹോമിയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഡോക്ടർ അറസ്റ്റിലായി. അടിമാലി SN ഹോമിയോ ക്ലിനിക് ഉടമ ഇരുട്ടുകാനം കല്ലാനിക്കൽ KS റോയിയാണ് പിടിയിലായത്.
അടിമാലി സ്വദേശിനിയായ യുവതി നടുവേദനയ്ക്ക് ചികിത്സ തേടി പലപ്പോഴും ഹോമിയോ ഡോക്ടർ റോയ് കല്ലാനിക്കലിന്റെ SM ഹോമിയോയിൽ എത്തിയിരുന്നു. അമ്മയുമൊത്താണ് ഡോക്ടറെ കാണാൻ എത്താറുള്ളത്. എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ അനിയത്തിയുമൊത്ത് ഡോക്ടറെ കാണാൻ എത്തിയപ്പോൾ സഹോദരിയെ പുറത്തു നിൽക്കാൻ ആവശ്യപ്പെടുകയും നടുവേദനയ്ക്ക് മരുന്ന് പുരട്ടാൻ എന്ന വ്യാജേന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ബഹളം വെച്ച യുവതി സഹോദരിയെയും കൂട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. കുതിറിയോടിയ യുവതി നേരെ അടിമാലി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ഉടൻ തന്നെ ഹോമിയോ ഡോക്ടർ റോയിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അവിടെ ചികിത്സ തേടിയെത്തി 21 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. പീഡനത്തെ തുടർന്ന് പെൺകുട്ടി പെട്ടെന്ന് കുതിരി മാറി ഓടി പുറത്തിറങ്ങി സ്റ്റേഷനിൽ അഭയം പ്രാപിക്കുകയും പരാതി പറയുകയും നമ്മളതിനെക്കുറിച്ച് അന്വേഷിച്ച് ഉടൻ തന്നെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. ബലാത്സംഗ കുറ്റമുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അടിമാലി CI PK സാബുവിന്റെ നേതൃത്വത്തിലാണ് ഡോക്ടറെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. 58 വയസ്സുള്ള പ്രതി ഡോക്ടർ KS റോയ് ഇതിനു മുൻപും പലരെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആരോപണമുണ്ട്. എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല. ജില്ലയിൽ കാലവർഷക്കെടുതിയിൽ 2 കോടി രൂപയുടെ നാശനഷ്ടം. 5 വില്ലേജുകളിൽ കൃഷിനാശവും 24 വീടുകളും തകർന്നു. പ്രാഥമിക റിപ്പോർട്ട് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 9:30 തൊടുപുഴ താലൂക്കിലെ 5 വില്ലേജുകളിൽ ചുഴലിക്കാറ്റ് താണ്ഡവമാടിയത്. കോടികുളം, കരിമണ്ണൂർ വില്ലേജുകളിലാണ് കാറ്റ് കനത്ത നാശം വിതച്ചത്. കോടികുളം വില്ലേജിൽ 14 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു. ആലുംതറയിൽ അലിയാറിന്റെ വീടാണ് മരങ്ങൾ കടപുഴകി വീണ് തകർന്നത്. ഇതേ വില്ലേജിലെ 22 പേരുടെ കൃഷിയും നശിച്ചു. കാരിക്കോട്, കുമാരമംഗലം വില്ലേജുകളിൽ 4 വീതം വീടുകളാണ് ഭാഗികമായി തകർന്നത്. കരിമണ്ണൂരിൽ 9 ഇടങ്ങളിൽ കൃഷിനാശമുണ്ടായി. തൊടുപുഴ തഹസിൽദാർ ഷൈജു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ചാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയത്. കൃഷിനാശത്തിന്റെ വ്യാപ്തി തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടിക്കുളം മേഖലയിൽ റബ്ബർ, വാഴ, ജാതി കൃഷികൾ പൂർണ്ണമായും നശിച്ചു. വർഷങ്ങളുടെ അധ്വാനമാണ് നിമിഷം നേരം കൊണ്ട് തകർന്നടിഞ്ഞത്. ഉചിതമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന കാര്യത്തിലും കർഷകർക്ക് ആശങ്കയുണ്ട്. ഭൂരിഭാഗം വൈദ്യുതി പോസ്റ്റുകളും നിലംപൊത്തിയതിനാൽ മിക്ക പ്രദേശങ്ങളും ഇരുട്ടിലാണ്. കാട്ടാന വിഷയത്തിൽ വനംവകുപ്പ് അധികാരികളോട് നേരിട്ട് ഹാജരാകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കോൺഗ്രസ് നേതാവ് മാത്യു കുള്ളനാടനും ജനവന സംരക്ഷണ സമിതിയും നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഉത്തരവ്. ജില്ലയിൽ അടിക്കടിയുണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയുറപ്പാക്കാൻ വനംവകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന റിപ്പോർട്ടുമായി ഹാജരാകാനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, വടാട്ടുപാറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജന വന സംരക്ഷണ സമിതി എന്നിവരുടെ പരാതിയിലാണ് ഉത്തരവ്. കാട്ടാന വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് കുറ്റകരമായ അനാസ്ഥയാണെന്നും അത് സാധൂകരിക്കുന്നതാണ് കമ്മീഷന്റെ ഉത്തരവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ജീവന് സംരക്ഷണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇതിൽ നിന്നും സർക്കാരിന് ഒളിച്ചോടാനാകില്ല എന്നും ഇന്നത്തെ നിലയിൽ വനവര മേഖലയിലെ ആളുകളുടെ ജീവിതം ദുരിതപൂർണമാണ് എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് തോമസ്, മത്തായി തോമസ്, ജസ്റ്റിൻ കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും പിരിഞ്ഞവർക്ക് യാത്രയയപ്പ് നൽകി. കട്ടപ്പനയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. KPA മുൻ സംസ്ഥാന പ്രസിഡന്റും KPOA സംസ്ഥാന സമിതി അംഗവും ജില്ലാ പോലീസ് സൊസൈറ്റി പ്രസിഡന്റുമായിരുന്ന KK ജോസ്, KPOA ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KA ഷാജി, സണ്ണിച്ചൻ കെ, ജോയി തോമസ് എന്നിവരും സംഘടനാ അംഗങ്ങളായ എ റഹീം, KV ഗോപിനാഥൻ, ജോണി അഗസ്റ്റിൻ, കുട്ടിച്ചൻ KR, വിജയകുമാർ BP എന്നിവർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. സംഘടനാ സ്വാതന്ത്ര്യത്തിന് എതിർ നിൽക്കുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് സേനയിലുണ്ടെന്ന് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി MM മണി പറഞ്ഞു. എന്നാൽ തങ്ങൾ അത്തരത്തിൽപ്പെട്ടവരല്ല. പോലീസുകാർക്ക് സംഘടനാ സ്വാതന്ത്ര്യം വേണമെന്ന നിലപാടാണ് തനിക്കുള്ളത്. പോലീസിന് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചത് 1980 ഇടതു സർക്കാരാണ്. സർവീസിൽ നിന്ന് വിരമിക്കുന്നവർ പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന കർമ്മങ്ങളിൽ സജീവമാകണം. ഊർജ്ജസ്വലത നിലനിർത്താൻ വിശ്രമജീവിതമല്ല കർമ്മനിരതമാവുകയാണ് വേണ്ടതെന്നും MM മണി പറഞ്ഞു. പോലീസ് സേന അയ്യോ സംഘടനയുണ്ടാക്കും, എന്താ വലിയ ഇല്ലാത്ത പ്രശ്നമാണെന്നായിരുന്നു. പക്ഷെ ഒരു പ്രശ്നവുമില്ല, സംഘടന ഉണ്ടായത് കൊണ്ട് ഗുണമുണ്ട്. മത്സരമൊക്കെ വരും, ചിലപ്പം പ്രച്ചടക്ക ബോധവും ഒരു കാര്യക്ഷമതയും ഒരു അരാജകത്വം കുറച്ച് കുറയ്ക്കാനും. ഒന്നാമത് ഇതിനകത്ത് അപ്പുറം അരാജകത്വമുള്ള ആളുകളാണ്. അത് കുറച്ചെല്ലാം മാറ്റുന്നതിന് സംഘടനയുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തി പോകുന്നതിൽ
എന്നതിൽ കൂടി കഴിഞ്ഞു എന്ന അനുഭവമാണ് നമുക്കുള്ളത്. പോലീസ് സേന അംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തവ്യത്തെപ്പറ്റി ഒരു ബോധ്യമുണ്ടാക്കാനും നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കാനുമെല്ലാം സഹായിക്കുന്നതാണ് ഈ സംഘടന, ഈ സംഘടനയുടെ കൂട്ടായ്മ, അതിൻ്റെ അവിടെ നടക്കുന്ന നിങ്ങൾ നടത്തുന്ന ചർച്ച എല്ലാം എന്ന് ഞാൻ ആത്മാർത്ഥമായി 100% കരുതുകയാണ്. കെ പി ഒ എ ജില്ലാ പ്രസിഡന്റ് കെ വി വിശ്വനാഥൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന DYSP എൻ സി രാജ്മോഹൻ, കട്ടപ്പന CI അനിൽകുമാർ, കെ എസ് ഔസേപ്പ്, കെ വി രാജു, ജോസഫ് കുര്യൻ, മനോജ്കുമാർ EG, ശ്രീജു പി, കെ എൻ വിനോദ്, കെ ജോസ്, കെ ജി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷീരകർഷകരുടെ ഉന്നമനത്തിനായി 50 ക്ഷീര ഡയറി സോണുകൾ ജില്ലയിൽ ആരംഭിക്കുമെന്ന് ക്ഷീരവകുപ്പ് മന്ത്രി കെ രാജു. അണക്കര ചെല്ലാർകോവിലിൽ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷീരകർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെട്ട് പാലിന് 4 രൂപ 3 പൈസയാക്കി വർദ്ധിപ്പിച്ചു. കന്നുകാലികളെ ഇൻഷുറൻസ് ചെയ്യാനായി പ്രത്യേക പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ക്ഷീരകർഷകരുടെ ഉന്നമനത്തിന് എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അത് നമ്മുടെ വീട്ടമ്മമാരെല്ലാം സഹായിക്കുന്ന ഒരു സ്കീമായിരിക്കും. അതുകൂടി ഇവിടെ നൽകുന്നതാണ് എന്നുകൂടി പ്രഖ്യാപിക്കുന്നത്. ഈ ക്ഷീര സംഘത്തിന്റെ പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇനിയും നമുക്ക് കുറെ കൂടെ മുന്നോട്ട് പോകാൻ കഴിയണം. ആ രീതിയിൽ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകാൻ കഴിയട്ടെ. അതിനെല്ലാം ഈ ഇപ്പോ നമ്മളിരിക്കുന്ന ഈ ഹാള്. ചെല്ലാർകോവിലിൽ പ്രവർത്തിച്ചു വരുന്ന ക്ഷീരവികസന വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് പുതിയ ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത്. സെന്ററിന്റെ ഉദ്ഘാടന യോഗത്തിൽ ES ബിജിമോൾ MLA അധ്യക്ഷത വഹിച്ചു. ചെല്ലാർകോവിൽ ആപ്കോസ് പ്രസിഡന്റ് KG വിമൽ, ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ രാജൻ, കേരള ഫീഡ്സ് ചെയർമാൻ ഇന്ദു ശേഖരൻ നായർ, ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ശ്രീകുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. LDFന് ഭരിക്കാനറിയില്ല, സമരം ചെയ്യാൻ മാത്രമേ അറിയൂ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി കുടുംബസംഗമം കട്ടപ്പന തൊവരയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ് പ്രസംഗിച്ചു എന്നറിഞ്ഞു. കർഷകരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാത്തത് ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? മന്ത്രിമാരല്ലേ? ഗവൺമെന്റ് അല്ലേ? ഒരു കാര്യം വ്യക്തമായി, ഇടതുമുന്നണിക്ക് ഭരിക്കാനറിയില്ല, സമരം ചെയ്യാൻ മാത്രമേ അവർക്കറിയൂ എന്ന് അവർക്കറിയിച്ചിരിക്കുക. സമരം മാത്രമല്ല, എല്ലാ ദിവസവും അവരുടെ സമരമാണ്. നമുക്ക് സമരം ചെയ്യാൻ സമയം പോലും തരുന്നില്ല. CPM ഇടതുമുന്നണി സമരമാണ് എല്ലാ ദിവസവും. അപ്പൊ ഇതൊരു തട്ടിപ്പാണ്, ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. കൊക്കിന്റെ തലയിൽ വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കുന്ന പോലെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രി സംസാരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. നമ്മുടെ അരിയുടെ വില കൂടിയപ്പോൾ പറഞ്ഞു എല്ലാവരും മുട്ടയും പാലും കഴിച്ചാൽ മതി. അതുപോലെയാണ് ഇപ്പൊ ധനകാര്യമന്ത്രി പറയുന്നത് കോഴി ആരും കഴിക്കാതിരുന്നാൽ വില താനെ കുറയുമെന്നാണ്. ഈ കൊക്കിന്റെ തലയിൽ വെണ്ണ വെച്ച് കൊക്കിനെ പിടിക്കാൻ പോയ ഒരു കഥയുണ്ടല്ലോ പണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. LDF വന്നാൽ എല്ലാം ശരിയാകുമെന്നാ പറയുന്നത്. എന്ത് ശരിയായി? നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ അറിയില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ കൌൺസിലർ തോമസ് മൈക്കിളിന്റെ തൊവരയാറ്റിലെ വസതിയിലാണ് കുടുംബസംഗമം നടന്നത്. ബൂത്ത് പ്രസിഡന്റ് ജോസ് മാത്യു അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് EM ആഗസ്തി, എസ് അശോകൻ, നഗരസഭ ചെയർമാൻ ജോണി കുളമ്പള്ളി, ജോയി വെട്ടിക്കുഴി, TS ബേബി, KJ ബെന്നി, ജോയി പൊരുന്നൂലി, സണ്ണി കോലത്ത്, ജോണി വടക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിവിധ മേഖലയിൽ കഴിവ് തെളിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു. ശ്രീ മൈക്കൽ ദേവസ്യ കാവുകൽ, ശ്രീ പ്രഭാകരൻ നെല്ലിക്കുന്ന്, മറിയം മഠത്തിൽ, വിജയൻ അടത്തിൽ, ശ്രീ കുഞ്ഞുമോൻ ആനപ്പാട്ട്, ശ്രീ ബേബി വെളുത്തമാളയിൽ,
ശ്രീമതി മറിയം കണ്ടത്തിങ്കൽ, ശ്രീ കുഞ്ഞുവിനെ ഇളപ്പുങ്കൽ, ശ്രീ കുഞ്ഞുമോൻ ആലപ്പാട്ട്, ശ്രീ ജോസഫ് കണിയമ്മാട്ടൻ, ശ്രീ തങ്കപ്പൻ പുല്ലാട്ട്, ശ്രീമതി അന്നമ്മ എബ്രാഹാം മേത്തക്കാട്ട്, ശ്രീമതി ചിന്നമ്മ കാവുങ്കൽ, ശ്രീമതി ചെല്ലമ്മ മങ്ങാട്ടൂന്നൽ, ശ്രീമതി മേരി മാത്യു തൊട്ടുപുറത്ത്, ശ്രീ മോനിച്ചി പുതുപ്പറമ്പിൽ. കട്ടപ്പന നഗരസഭ താലൂക്ക് ആശുപത്രി ഫ്രീസർ മോർച്ചറി നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി LDF കൌൺസിലർമാർ രംഗത്ത്. 16 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്ന മോർച്ചറിയിൽ ലക്ഷങ്ങളുടെ അഴിമതി ആരോപണമാണ് ഉയരുന്നത്. കട്ടപ്പന നഗരസഭയുടെ 2016-2017 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഫ്രീസർ മോർച്ചറി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. നഗരസഭാ കൌൺസിൽ യോഗത്തിൽ 12 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് പറഞ്ഞ് വീണ്ടും 4 ലക്ഷം രൂപയെ അനുവദിച്ചു. കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ച പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയരുന്നത്. 12 ലക്ഷം രൂപയാണ്, അത് അപര്യാപ്തമാണ്, അത് കുറച്ചുകൂടെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് കൌൺസിൽ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുത്തു. അതനുസരിച്ച് ഇപ്പോൾ 16 ലക്ഷം രൂപയ്ക്ക് തീർക്കുന്ന ഫ്രീസർ മോർച്ചറിയാണ്. ഒരു ഫില്ലർ പോലും ഇല്ലാതെ വെറും മുറികൾ മാത്രമാക്കി മാറ്റി ഇപ്പോൾ ഇത് പണി തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ന്യായമായ ഒരു അവകാശത്തെ അവഹേളിക്കുകയാണ്, അവരോട് കാണിക്കുന്ന ഒരു നീതികേടാണ്. ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും. കൌൺസിൽ തീരുമാനിച്ച പ്രകാരം ഫ്രീസർ മോർച്ചറി കൃത്യമായി ഇവിടെ ഉണ്ടാവണം. അതിനാവശ്യമായ ബഡ്ജറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 16 ലക്ഷം രൂപ ഏത് എങ്ങനെ കണക്ക് കൂട്ടിയാലും ധാരാളം മതിയാകുന്നതാണ്. കെട്ടിടത്തിന് ഫില്ലർ ഇല്ലാതെയാണ് പണിതിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് മുഴുവൻ തുകയും മാറിയെടുത്തുവെന്നും ആശയം ഉയരുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന DMO അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഈ പ്രോജക്റ്റ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളെല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള വലിയൊരു കൂട്ടുകെട്ടിൻ്റെതായിട്ടുള്ള ഒരു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, തീർച്ചയായും ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തേന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ താലൂക്ക് ആശുപത്രിക്ക് പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയുടെ 16 ലക്ഷം രൂപ മാറ്റിവച്ചതിൽ പകുതി തുക പോലും നിർമ്മാണത്തിന് ഉപയോഗിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. നഗ്നമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് വളരെ വികസന കാര്യത്തിൽ ഇത്രയും താല്പര്യം എടുക്കുന്ന ആളുകളാണ് എന്നാണ് ഞങ്ങൾ കരുതിയത്. മറ്റ് പല പ്രോജക്റ്റുകളും ഇവിടെ നടപ്പിലാക്കിയ മറ്റ് പല പ്രോജക്റ്റുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളും നിങ്ങൾ കൈമാറുന്നതാണ്. ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കെതിരെ പ്രതിപക്ഷം സമരത്തിനൊരുങ്ങുകയാണ്. ചെയർമാന്റെ കാലയളവ് അവശേഷിക്കാൻ മാസങ്ങൾ ശേഷിക്കവെയാണ് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നത്. ഇത്തരമൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ അകത്തും ഈ തട്ടിപ്പിനും ഈ അഴിമതിക്കുമെല്ലാം കൂട്ടുനിൽക്കുന്നത് ചെയർമാനും ചെയർമാന്റെ ശിങ്കിടിയായി പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും കൈകളുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിന്റെയും കട്ടപ്പന വികസന സമിതിയുടെയും കൌൺസിലർമാർ ഈ വിഷയം നാട്ടിലെ ആളുകളോട് പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വാദപ്രതിവാദങ്ങൾക്കും കാരണമാകും. കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിക്ക് സ്വന്തമായി കെട്ടിടമായി. പരപ്പിൽ നിർമ്മിച്ച കോൺഗ്രസ് ഭവൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഓഫീസ് മന്ദിരമില്ലാതെയാണ് കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത്. നിലവിലെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പടലിങ്കലിന്റെ നിശ്ചയദാർഢ്യമാണ് മണ്ഡലം കമ്മിറ്റിക്ക് മനോഹരമായ ഓഫീസ് നിർമ്മിക്കാനായത്. പരപ്പ് ഉപ്പുതറ റോഡിൽ ലക്ഷങ്ങൾ മുടക്കി ഒരു വർഷത്തോളം സമയമെടുത്താണ് മന്ദിരം പൂർത്തിയാക്കിയത്. ഉദ്ഘാടന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പടലിങ്കൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, മുൻ DCC പ്രസിഡന്റുമാരായ റോയി കെ പൌലോസ്, EM അഗസ്തി, MD തോമസ്, DCC ഭാരവാഹികളായ ജോർജ് ജോസഫ് പടവൻ, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ടോമി അഴകൻപറമ്പിൽ, ജോസ് തെക്കേമുറി, ബിനു കുറ്റിപ്പുറം, വിജയമ്മ ജോസഫ്, ശൈലജ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ ഹൈവേ 185 സർവേ നടപടികൾ കട്ടപ്പനയിൽ ആരംഭിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഓട്ടോമാറ്റിക് സർവേയാണ് നടക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി രാജ്യമെങ്ങും നടത്തുന്ന ട്രാഫിക് സർവേയുടെ ഭാഗമായാണ് കട്ടപ്പനയിൽ ഓട്ടോമാറ്റിക് ട്രാഫിക് കൌണ്ടർ സ്ഥാപിച്ചത്. നാഷണൽ ഹൈവേ 185 കടന്നുപോകുന്ന കട്ടപ്പന പള്ളിക്കോലയ്ക്കും സെന്റ് മർത്താസ് നേഴ്സറിക്കും ഇടയിലാണ് കൌണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കൌണ്ടറിൽ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം, ബീൽ ബേസ് അളവ്, ഏതുതരത്തിലുള്ള വാഹനമെന്ന വിവരം, വേഗത എന്നിവയെല്ലാം ലഭ്യമാകും. 7 ദിവസത്തേക്കാണ് സർവേ നടത്തുക. സർവേയുടെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച രാത്രി 12 മണി മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഈ റൂട്ടിലൂടെ കടന്നുപോയത് ആകെ 7557 വാഹനങ്ങളാണ്. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘമാണ് സർവേ നടത്തുന്നത്. കൂട്ടാറിൽ മലഞ്ചരക്ക് സ്ഥാപനത്തിൽ മോഷണം. 60,000 രൂപ വില വരുന്ന മലഞ്ചരക്ക് സാധനങ്ങൾ മോഷ്ടാക്കൾ കവർന്നു. കൂട്ടാർ ടൌണിൽ ഷെഫീഖ്, പ്രദീപ് എന്നിവരുടെ സംയുക്ത ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മലഞ്ചരക്ക് സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്.
ഇന്ന് രാവിലെ 9 മണിയോടെ സ്ഥാപനം തുറക്കാനെത്തിയപ്പോഴാണ് ഉടമസ്ഥർ മോഷണം നടന്ന വിവരം അറിയുന്നത്. സ്ഥാപനത്തിന്റെ മുൻപിലെ ഷട്ടറിലെ താഴെടുത്ത് മാറ്റി മോഷ്ടാക്കൾ അകത്തു കടക്കുകയായിരുന്നു. 2 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന കുരുമുളകും ഗ്രാമ്പുവും സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടാക്കൾ അപഹരിച്ചു. ഏകദേശം 60,000 രൂപയോളം വില വരുന്ന മലഞ്ചരക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി ഉടമസ്ഥർ പറഞ്ഞു. കമ്പമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി പ്രഭാഷ് ലാൽ ക്ലാസുകൾ നയിച്ചു. വർദ്ധിച്ചുവരുന്ന ബാലപീഡനങ്ങളുടെയും ജുവനൈൽ കുറ്റകൃത്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രഭാഷ് ലാൽ ക്ലാസ് നയിച്ചു. മാതാപിതാക്കളുടെ സ്നേഹത്തിലൂടെയും കുടുംബ പശ്ചാത്തലത്തിലൂടെയുമാണ് നല്ല മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കൂ. വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്നുമാണ് ഒരു കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം രൂപപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമമായി ഒന്ന് വളരെ അടുപ്പിക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളിങ്ങനെ ജീവിച്ച് പിന്നെ രാവിലെ മുതൽ ജോലിക്ക് പോയി പിന്നെ ഭക്ഷണമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞാൽ പോരല്ലോ. നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചെറിയൊരു അറിവുണ്ടാകണം, അത്രേ ഉള്ളൂ. PTA പ്രസിഡന്റ് മഞ്ജു സംഗീത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് തോമസ് ചെറിയാൻ, വാർഡ് മെമ്പർ ഷീബ സുരേഷ്, അനിമ അരവിന്ദ്, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് എ മല്ലിക, PTA അംഗം ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി മാതാപിതാക്കൾ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. കാഞ്ചിയാർ പഞ്ചായത്തിൽ ആശ്രയ കിറ്റ് വിതരണം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോരുമില്ലാത്തവരും അനാഥരുമായ ആദിവാസികൾക്ക് 2,50,000 രൂപയുടെ സഹായ പദ്ധതികൾക്കാണ് പഞ്ചായത്തം രൂപം നൽകിയിരിക്കുന്നതെന്ന് മാത്യു ജോർജ് പറഞ്ഞു. ആളുകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. മാത്രമല്ല, നമ്മൾ ഈ വർഷത്തെ നമ്മളുടെ പൊതുപദ്ധതിയിൽ കട്ടിലില്ലാത്ത ആളുകൾക്ക്, പ്രായമായ ആളുകൾക്ക് എല്ലാവർക്കും ഓരോ കട്ടിൽ നൽകുന്നതിനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവസരം നിർമ്മിച്ച വീടുകളിൽ കിടക്കുന്ന കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിനും ചികിത്സാ കാര്യങ്ങൾ എല്ലാം മെച്ചപ്പെട്ട നിലയിൽ നടത്തുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അശരണർക്കും ആലംബഹീനർക്കുമായാണ് പഞ്ചായത്ത് സൌജന്യമായി കിറ്റ് വിതരണം ചെയ്തത്. വെളിച്ചെണ്ണ, പഞ്ചസാര, ചെറുപയർ, ആട്ട, പരിപ്പ്, റവ, വൻപയർ, സൺഫ്ലവർ ഓയിൽ, ഉഴുന്ന്, കടല, തേയിലപ്പൊടി എന്നിവ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. കാഞ്ചിയാർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ കമലമ്മ സാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മധുക്കുട്ടൻ, ബിനു എന്നിവർ പങ്കെടുത്തു. 50 പേർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ഇത്തവണത്തെ ഓണപരീക്ഷ August 21 മുതൽ ആരംഭിക്കും. LP UP ക്ലാസുകളിലെ പരീക്ഷ 29-നും ഹൈസ്കൂളിലെ പരീക്ഷ 30-നും അവസാനിക്കും. പരീക്ഷയ്ക്കായി ചോദ്യങ്ങൾ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യുന്ന വിധം അധ്യാപകരെ പഠിപ്പിക്കുന്നതിന് August 5 ക്ലസ്റ്റർ പരിശീലനം സംഘടിപ്പിക്കും. ഈ അക്കാദമിക് വർഷം SLC ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കും ഇതേപോലെ അധ്യാപകർ തയ്യാറാക്കി നൽകുന്ന ചോദ്യങ്ങളാണ് ഉപയോഗിക്കുക. സ്കൂളുകളിലെ എല്ലാ കാര്യങ്ങളും പോർട്ടബിൾ അപ്ലോഡ് ചെയ്യുന്ന സംവിധാനമായ സമഗ്രയെക്കുറിച്ചും 5 പഠിപ്പിക്കും. LP UP സ്കൂളുകളിലെ ഹെഡ്മാസ്റ്റർമാർക്ക് അടുത്ത 18, 19, 25, 26 തീയതികളിൽ മാനേജ്മെന്റ് പരിശീലനം നൽകും. 21 ആരംഭിക്കുന്ന പരീക്ഷ 30 അവസാനിക്കും. LP UP ക്ലാസുകളിലെ പരീക്ഷ 29-നും ഹൈസ്കൂളിലെ പരീക്ഷ 30-നുമാണ് അവസാനിക്കുന്നത്. കാഞ്ചിയാറിൽ നടന്നുവന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സമാപിച്ചു. തൊപ്പിപ്പാളയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിന്റെ സമാപനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്തു. 7-ാമത്തെ ക്യാമ്പ് ആയുർവേദ ക്യാമ്പുകളും അതുപോലെ തന്നെ നമ്മളുടെ ഹോമിയോ ക്യാമ്പും വേറെ നടന്നിട്ടുണ്ട്. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സജീവമായ ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടലാണ് നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ PHSC ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഞ്ചിയാർ പഞ്ചായത്തിൽ മികച്ച രീതിയിലാണ് സംഘടിപ്പിച്ചത്. രോഗപ്രതിരോധത്തിനായി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് 10 മെഡിക്കൽ ക്യാമ്പുകളാണ് നടത്തിയത്. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി തുടങ്ങിയ 3 വിഭാഗങ്ങൾ സംയുക്തമായാണ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൊപ്പിപ്പാള വ്യാപാര ഭവനിൽ നടന്ന ക്യാമ്പിന്റെ സമാപന യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മാത്യു പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൺവീനർ KP സുകുമാരപിള്ള, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി VB ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ നിരവധി രോഗികൾ ചികിത്സ തേടി.
ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നഷ്ടപ്പെടുത്തിയത് ഭരണസമരത്തിന്റെ ഭാഗമാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിലുള്ള പടല പിണക്കമാണ് ഭരണസമരത്തിന് മുഖ്യ കാരണം. 2015-2016 വർഷത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും അലോട്ട്മെന്റിനായി സമർപ്പിച്ച 78 ബില്ലുകൾ പ്രകാരം 7,09,00,000 രൂപയുടെ അലോട്ട്മെന്റ് നൽകാതെ സെക്രട്ടറി നിലപാട് സ്വീകരിച്ചതിനാൽ 9,50,00,000 രൂപ സ്പിൽ ഓവറായി. നിരവധി ബില്ലുകൾ സമയബന്ധിതമായി നൽകാത്തതിനാൽ കരാറുകാർ ദുരിതത്തിലാണെന്നും ഇവർ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്തിൽ ടെൻഡർ ചെയ്ത എഗ്രിമെന്റ് വർക്കിന് പ്രോജക്ട് ഉണ്ടാക്കേണ്ട പണി കോൺട്രാക്ടർമാരുടേതല്ല, അത് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതലയാണ്. അപ്പൊ നമ്മൾ പ്രോജക്ട് ഇല്ല. സെക്രട്ടറിയുടെ ഈ സാഹചര്യത്തിലാണ് അഭിലാഷ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ഞങ്ങളൊക്കെ ഫോൺ വിളിച്ച് ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അടുത്ത് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ പോയി ഇയാള് മണ്ണെണ്ണി വെച്ച് കത്തിച്ച് കത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യം കയറി ഞങ്ങൾ 10 രൂപ കോൺട്രാക്ടർമാർ എന്താണ് ഇത് കാണിക്കുന്നത് നിങ്ങള്? ഉടനെ അങ്ങേര് പറയാണ് എന്റെ കുഴപ്പമല്ലത്, ഇവിടുത്തെ ഭരണസമിതിയുടെ കുഴപ്പമാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ കരാറുകാരനെതിരെ കേസെടുത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും പഞ്ചായത്ത് ജീവനക്കാരുടെ പണിമുടക്ക് പ്രഹസനമായിരുന്നെന്നും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എൻസി ജോൺസൺ, ജോമോൻ മാത്യു എന്നിവർ ആരോപിച്ചു. പുറ്റടി ഹോളി ക്രോസ് കോളേജിൽ യൂണിവേഴ്സിറ്റി പരീക്ഷകളിലെ ഉന്നത വിജയികളെയും കോളേജിൽ സ്ഥാപിച്ച വിൻഡ്മിൽ സോളാർ ശൃംഖലയുടെ ഉദ്ഘാടനവും 24-ാം തീയതി നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന ഹോളി ക്രോസ് കോളേജിൽ നിന്നും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്വീകരണവും കോളേജിന്റെ വൈദ്യുതി ആവശ്യത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന വിഡ്മിൽ സോളാർ പാനൽ വൈദ്യുതി ഉൽപ്പാദന ശൃംഖലയുടെ ആദ്യഘട്ട സ്വിച്ച് ഓൺ കർമ്മവും നടത്തപ്പെടുകയാണ്. ജൂലൈ 24 രാവിലെ 10 മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദന സമ്മേളനവും സോളാർ പാനലിന്റെ സ്വിച്ച് ഓൺ കർമ്മവും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി നിർവഹിക്കും. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ടൂറിസം സ്റ്റഡീസിൽ 3-ാം റാങ്കും മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ 2-ാം സെമസ്റ്ററിൽ 2-ഉം 4-ഉം റാങ്കുകൾ ലഭിച്ച അനൈത അനിൽ, നിമ്മി ട്രീസ ജോർജ്, മേഘ ജോയി എന്നിവരെയാണ് അനുമോദിക്കുന്നത്. ചടങ്ങിൽ കോളേജ് ചെയർമാൻ ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിക്കും. മതമേലധ്യക്ഷന്മാർ, വിവിധ സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച, അതായത് 24-ാം തീയതി രാവിലെ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള കേരള വിദ്യശക്തി മന്ത്രി ശ്രീ എം എം മണി അവർകൾ കൊണ്ട് കോളേജിൽ വന്ന് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഈ വർഷം BTS ഫൈനൽ ഇയറിൽ 3-ാം റാങ്ക് കരസ്ഥമാക്കിയ അനൈത അനിലിനും അതുപോലെ തന്നെ 2nd സെമസ്റ്ററിൽ MHRM മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിൽ 2nd സെമസ്റ്ററിൽ 2nd ഉം 3rd റാങ്കുകൾ കിട്ടിയ നിമ്മി ട്രീസ ജോർജ്, അതുപോലെ തന്നെ മേഘ ജോയി എന്നിവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനായിട്ടും അതോടൊപ്പം ഈ ഗ്രീൻ എനർജിക്കായിട്ട് ഒരു വിൻമില്ലും അതുപോലെ തന്നെ സോളാർ പാനലും ചേർന്ന് ഉള്ള ഒരു സീരീസ് തന്നെ നമ്മളവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 2.5 കിലോവാട്ടിൻ്റെ വിൻമില്ലും അതുപോലെ തന്നെ 2.5 കിലോവാട്ടിൻ്റെ സോളാർ പാനലും സ്ഥാപിച്ചതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വർക്കി മാത്യു, അധ്യാപകൻ ജേക്കബ് വാഴ്ത്തറ, സിസ്റ്റർ ഷൈനോ തുടങ്ങിയവർ പങ്കെടുത്തു. മാട്ടുക്കട്ടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. മാട്ടുക്കട്ട സഹകരണ ബാങ്കിന് എതിർവശത്താണ് ദിവസങ്ങളായി വെള്ളം റോഡിലൂടെ ഒഴുകുന്നത്. കാലവർഷം കുറഞ്ഞതോടെ കുടിവെള്ള സ്രോതസ്സുകളിലൊന്നും ആവശ്യത്തിന് വെള്ളം എത്തിയിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് മിക്ക കുടുംബങ്ങളുടെയും ഏക ആശ്രയം. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം വീടുകളിൽ എത്താത്ത അവസ്ഥയാണ്. മാട്ടുക്കട്ടയിൽ കഴിഞ്ഞ 4 ദിവസങ്ങളായി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുകയാണ്. കാലഹരണപ്പെട്ട പൈപ്പിലൂടെ കുടിവെള്ളം വിതരണം ചെയ്യുന്നതാണ് നിരന്തരം പൈപ്പുകൾ പൊട്ടാൻ കാരണം. ഇവിടെ മഴ വളരെ കുറവായ ഒരു പ്രദേശമാണ്. ഇപ്പോഴും ആളുകൾ കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് പൈപ്പ് പൊട്ടി ഒഴുകുന്നത് കണ്ടിട്ടും ഇതിന് യാതൊരു കൂസലുമില്ലാതെ ഇത് കണ്ടിട്ട് ഇതിന്റെ അധികാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ പൈപ്പ് നന്നാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരിക്കൽ പൈപ്പ് പൊട്ടിയാൽ ദിവസങ്ങളോളം വെള്ളം പാഴാകുന്ന അവസ്ഥയാണ്. ഇത് നന്നാക്കിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് വീണ്ടും പൊട്ടും. മാട്ടുക്കട്ടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ടതാണ്. എന്നാൽ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അടിയന്തരമായി പൈപ്പ് നന്നാക്കി കുടിവെള്ളം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
സമൂഹത്തിൽ വൃദ്ധസദനങ്ങളുടെയും അനാഥാലയങ്ങളുടെയും എണ്ണം പെരുകുന്നതായി കട്ടപ്പന DUSP എൻ സി രാജ്മോഹൻ. ചപ്പാത്ത് സെന്റ് പയസ് 10th ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ PTA യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെട്ടു. ഒരു പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ ആക്കുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുകയാണെന്നും കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടതായും എൻ സി രാജ്മോഹൻ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതായിട്ട് ഞാൻ വില നൽകുന്നത് അല്ലെങ്കിൽ ഞാൻ വില കൽപ്പിക്കുന്നത് സമാധാനത്തിനാണ്. അതുകൊണ്ട് തന്നെ സമാധാനം പോകുന്ന എന്റെ സ്വസ്ഥത പോകുന്ന ഒരു പ്രവൃത്തികളിൽ ഞാൻ ചിന്തിക്കാറില്ല. അപ്പൊ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യം സമ്പത്തും സമൃദ്ധിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കുടുംബം എന്ന് പറയാറുണ്ട്, നിങ്ങൾക്കറിയാതിരിക്കും കുടുംബം ഇമ്പമുള്ളതാണെന്നാണ് കുടുംബം എന്നുള്ള കാണാം. ശരിയാണ്, അതെ. അപ്പൊ അതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്. ചപ്പാത്ത് സെന്റ് പയസ് 10th ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 18th വാർഷിക പൊതുയോഗമാണ് നടന്നത്. യോഗത്തിൽ PTA പ്രസിഡന്റ് CJ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ടെസി തോമസ്, അധ്യാപകരായ സെലിൻ ജോസ്, സനിത സിബിൾ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് പുതിയ PTA ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. തുടർന്ന് കാഞ്ചിയാർ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ AHI ലെവൻ ശുചിത്വബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഹൈറേഞ്ചിലെ കൈലാസം എന്നറിയപ്പെടുന്ന കട്ടപ്പന കല്യാണത്തിന്റെ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിൽ നാളെ രാവിലെ 6 മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും. മഹാപ്രസാദമൂട്ടും പിതൃതർപ്പണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കുമെന്ന് പ്രസിഡന്റ് PB രാധാകൃഷ്ണൻ, സെക്രട്ടറി MM ഷിനോജ്, ട്രഷറർ VM വിക്രമൻ എന്നിവർ അറിയിച്ചു. SNDP യോഗം പുലിയമലശാഹിയിലെ പിതൃബലിതർപ്പണം നാളെ രാവിലെ 6 മണി മുതൽ പാറക്കടവ് ഗുരുമന്ദിരാങ്കണത്തിൽ നടക്കും. ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാമാക്ഷി അന്നപൂർണേശ്വരി ഗുരുകുലത്തിലെ ചന്ദ്രൻ ശാദികൾ മുഖ്യകാർമ്മികത്വം വഹിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's ജ്വല്ലറി ഇൻ അസോസിയേഷൻ വിത്ത് ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ്, അത് എന്തായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ്, മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഹൈറേഞ്ചിന്റെ സാഹിത്യ ലോകത്തേക്ക് പുതിയൊരു എഴുത്തുകാരി കൂടി. ചപ്പാത്ത് 4 മൈൽ ഇലവുങ്കൽ ES ജിജുമോളുടെ ആദ്യ പുസ്തകം നാളെ പ്രകാശനം ചെയ്യും. നേർക്കാഴ്ചയിലേക്ക്. എഴുത്തിന്റെ ലോകത്തെ പുത്തൻ വാഗ്ദാനമാണ് ES ജിജുമോൾ എന്ന എഴുത്തുകാരി. നോവൽ രചനയുടെ ലോകത്താണ് ഈ കഥാകാരി. 6 മാസം കൊണ്ട് പൂർത്തിയാക്കിയ വിശുദ്ധ പ്രേതത്തിന്റെ കരങ്ങൾ എന്ന നോവൽ നാളെ പ്രകാശനം ചെയ്യും. ഇടുക്കി ജില്ലയ്ക്കും ഹൈറേഞ്ചിനും ഒരു ചരിത്രമുണ്ടെന്ന കാര്യം പലരും മറക്കുമ്പോൾ ഇത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നോവൽ. ഹൈറേഞ്ചിന് വിവിധ കഥകൾ പറയാനുണ്ട്. കണ്ടും കേട്ടും അനുഭവിച്ചുമറിഞ്ഞ കാര്യങ്ങളാണ് കഥയുടെ ഇതിവൃത്തം. പ്രണയാതുരമായ തരത്തിലാണ് കഥ മുന്നോട്ടു പോകുന്നത്. മോശമായ ചിന്തകളുള്ളവരുടെ മനസ്സിലും നന്മയുണ്ടാകുമെന്ന് നോവൽ ഓർമ്മപ്പെടുത്തുന്നു. സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കഥയുടെ രചന. പലപ്പോഴും ഒരു കാലഘട്ടത്തിന്റെ നെഗറ്റീവായ ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ സമൂഹം വിപക്ഷിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാരൻ കൂടി ആവുമ്പോൾ ഒരു മധ്യവർഗ സമൂഹം കാണുന്നത് ഒരു അത്ര പോസിറ്റീവായ ഒരാളായിട്ടല്ല. അദ്ദേഹത്തിന്റെ നന്മകളെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് സമൂഹത്തെ രൂപവൽക്കരിക്കുന്നതിൽ പങ്കുവയ്ക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഈ കഥാപാത്രത്തെ ഈ കഥാപുസ്തകത്തിന് വിശുദ്ധ പ്രേതത്തിന്റെ കരങ്ങൾ എന്ന് ഇട്ടിരിക്കുന്നത്. ഏലപ്പാറയിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജിജുമോൾ കുട്ടിക്കാനം മരിയൻ കോളേജിൽ നിന്ന് BCOM പാസ്സായി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും MPhilഉം കരസ്ഥമാക്കി. ഗ്ലോബൽ മലയാളം എന്ന ഓൺലൈൻ പത്രത്തിന്റെ ചീഫ് എഡിറ്ററാണ്. ഗ്രഹലക്ഷ്മി സംഘടിപ്പിച്ച 2014-2015 വർഷത്തെ ചെറുകഥാ മത്സരത്തിൽ സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. തന്റെ 2-ാമത്തെ നോവലിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഈ കഥാകാരി. ഹൈറേഞ്ചിൽ എഴുതാൻ കഴിവുള്ള നിരവധി പേരുണ്ട്. എന്നാൽ ഇവർക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യമില്ലാത്തതാണ് യുവ എഴുത്തുകാർ നേരിടുന്ന പ്രശ്നമെന്ന് ജിജുമോൾ പറയുന്നു. വായിക്കാൻ താല്പര്യമുള്ളവർ ഒരുപാട് പേരുണ്ടെങ്കിലും അത് എത്തിച്ചേരാനും അതിലേക്ക് എത്താനുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഇതിന് കഥകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാംസ്കാരിക വേദികളുടെ അഭാവം, ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ഈ സാംസ്കാരിക കൂട്ടായ്മകൾ അത്ര ശക്തമല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പല എഴുത്തുകാരും മുന്നോട്ട് വരാത്തത്. എഴുതുവാൻ വാസനയുള്ള ഒരുപാട് ചെറുപ്പക്കാരികളും നമുക്കിവിടെയുണ്ട്. തിരുവനന്തപുരം പരിധി പബ്ലിക്കേഷൻസ് ആണ് വിശുദ്ധ പ്രേതത്തിന്റെ കരങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. വിദേശത്ത് അധ്യാപകനായ ഷിബു ജോസഫാണ് ജിജുമോളുടെ ഭർത്താവ്. പ്രണവ്, പ്രഗതി എന്നിവർ മക്കളാണ്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പീരുമേട്ടിൽ വെച്ച് നോവലിസ്റ്റ് B. മുരളി,
സിനിമാ സംവിധായകൻ വാൾട്ടർ ഡിക്രൂസിന് നോബൽ കൈമാറി പ്രകാശനം ചെയ്യും. ഇ എസ് ബിജിമോൾ എംഎൽഎയുടെ സഹോദരിയാണ് ഇ എസ് ബിജിമോൾ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൽ അവതരിപ്പിക്കുന്നു ലൈവ് ഐസ്ക്രീം. ഒരു മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ, വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്, റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈക്കൊച്ചിൽ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന മാസ് എന്റർപ്രൈസസ് മണ്ടന്മയുടെ ഏലക്കലലൂരം ആകെലോട്ട് 266, വിൽപ്പനയ്ക്കുന്നത് 42,946, വിൽപ്പന നടന്നത് 42,946, കൂടിയ വില 1,416, ശരാശരി വില 1,009. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 470, ഏലം കൂടിയത് 1,050, ഏലം ശരാശരി 950, കാപ്പിപ്പരിപ്പ് 120, ഗ്രാമ്പു 600, കൊക്കോ 32, റബ്ബർ 130. സ്വർണ്ണ വെള്ളി വിപണി സ്വർണ്ണം ഗ്രാമിന് 2,660, വെള്ളി 60. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. എം വിൻസെന്റ് എംഎൽഎക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് കെപിസിസി പ്രസിഡന്റ് എം ഹസൻ. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രം എംഎൽഎക്കെതിരെ പാർട്ടി നടപടി. ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നിർത്താൻ കോഴ വാങ്ങിയെങ്കിൽ അത് ഉമ്മൻചാണ്ടിയും വി എസ് ശിവകുമാറുമായിരിക്കുമെന്ന് ജോയ്സ് ജോർജ് എംപി. പിതൃതർപ്പണത്തിന്റെ സായൂജ്യവുമായി നാളെ കർക്കിടകോവാവ്. ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങൾ ഒരുങ്ങി. പത്ത് ചെയിനിലെ കർഷകർക്ക് പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് മാട്ടുക്കട്ടയിൽ കോൺഗ്രസിന്റെ ജനകീയ സദസ്സ്. പട്ടയ നടപടി അട്ടിമറിക്കാനാണ് സംയുക്ത പരിശോധന സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.